നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ആശ്വാസകരമാകുന്ന ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക ഡിസംബർ ജനുവരി മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന അൻപത്തി രണ്ട് ലക്ഷത്തിനു മുകളിൽ ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് കണ്ടെത്താൻ കഴിയാതെ വന്നതും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുമാണ് ഡിസംബർ ജനുവരി മാസങ്ങളിലെ പെൻഷൻ മുടങ്ങാൻ കാരണമായത് എന്നാണ് ഇപ്പോൾ കിട്ടുന്നത് സൂചനകൾ എന്നാൽ ശമ്പളവും പെൻഷനും മറ്റ് മറ്റാനുകൂല്യങ്ങളും നൽകുന്നതിനു വേണ്ടി ഈ ആഴ്ചയിൽ രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്കിന്റെ സഹായത്തോടെ രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നതിനോട് ഒപ്പം തന്നെ പെൻഷൻ വിതരണത്തിലുള്ള മറ്റ് നടപടിക്രമങ്ങളും ആരംഭിക്കാൻ പോവുകയാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷൻ വിതരണം ചെയ്ത സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഡിസംബർ ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണവും കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുന്ന ആളുകൾക്ക് ചിലപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയുമായിരിക്കും ആദ്യം എത്തുക എന്തു തന്നെയായാലും രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നതിനോട് ഒപ്പം തന്നെ പെൻഷൻ വിതരണത്തിനുള്ള തീയതിയും തീരുമാനവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ദയവായി ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക താങ്ക്